കേരളത്തെ ഒരു പകൽ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയ കേസിൽ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പ്രതി ഹസൻകുട്ടി പോലീസിന് മുന്നിൽ വിവരിച്ചു. ഓൾ സെയിൻസ് കോളേജിന് സമീപം നാടോടി സംഘം തമ്പടിച്ചിരുന്ന തുറസായ സ്ഥലത്ത് പ്രതിയെ എത്തിച്ചു. കുഞ്ഞുറങ്ങിക്കിടന്ന സ്ഥലവും എടുത്ത രീതിയും പ്രതി പറഞ്ഞുകൊടുത്തു. കുഞ്ഞിനെ എടുത്ത് റെയിൽവേ ട്രാക്കിലേക്ക് കയറിയ ഭാഗവും ഉപേക്ഷിച്ച ഓടയും പോലീസിന് കാണിച്ചു കൊടുത്തു. ഉറങ്ങിക്കിടന്നിടത്തുനിന്ന് കുഞ്ഞിനെ എടുത്ത് പ്രതി മുന്നോട്ട് നടന്നു. അപ്പോഴേക്കും കുഞ്ഞുണർന്ന് കരഞ്ഞു. കുഞ്ഞിന്റെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് പ്രതി ഈ റെയിൽവേ ട്രാക്കിലേക്ക് ഓടിക്കയറി. കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോഴാണ് ട്രെയിൻ വന്നത്. ആ ട്രെയിൻ വന്നപ്പോഴാണ് മരണഭയം കൊണ്ട് പ്രതി കുഞ്ഞുമായി തൊട്ടടുത്ത കുഴിയിലേക്ക് എടുത്തു ചാടിയത്. കുഴിയിലേക്ക് എടുത്തു ചാടിയെങ്കിലും കുഞ്ഞിനും പ്രതിക്കും പരിക്കേറ്റില്ല. പിന്നീട് കുറച്ചു സമയം കുഞ്ഞുമായി കുഴിയിൽ തന്നെ ഇരുന്നു. ആ സമയം കുഞ്ഞിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പ്രതി സമ്മതിച്ചു. പ്രതിയുടെ ബീജത്തിന്റെ തെളിവിനായി സ്ഥലത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചു. പ്രതി അന്ന് ധരിച്ചിരുന്ന ലുങ്കിയും പ്രധാന തെളിവാണ്. ഈ ലുങ്കി ആലുവയിൽ ഉപേക്ഷിച്ചെന്നാണ് മൊഴി. അത് കണ്ടെടുക്കാൻ ആലുവയിൽ കൊണ്ടുപോകും. അവിടെ തട്ടുകടയിൽ ജോലി ചെയ്ത ശേഷം പഴനിയിൽ പോയി തലമുണ്ടനം ചെയ്തു. അവിടെയും തെളിവെടുപ്പ് നടത്തും. തിരുവനന്തപുരം പോക്സോ കോടതി 8 ദിവസത്തേക്കാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതി ട്രെയിനിൽ വന്നിറങ്ങിയ പേട്ട റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ആദ്യത്തെ തെളിവെടുപ്പ്. അവിടെ നിന്ന് ചാക്കയിലേക്ക് എത്തിയ വഴിയിലും തെളിവെടുപ്പ് നടത്തി. കുഞ്ഞിനെ ഉപേക്ഷിച്ച ശേഷം പ്രതി കടന്നുപോയ വെൺപാലവട്ടത്തും പഴവങ്ങാടിയിലും തമ്പാനൂരിലും എത്തി തെളിവെടുപ്പ് നടത്തി. നെല്ലൈ മുരുകനൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.